ചെങ്കളെ ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോണേന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഒരുപാട് നാളെന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തിലെ പ്രാരാബ്ദങ്ങളും കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഇതിങ്ങനെ ടെൻഡൻസി ഇങ്ങനെ നിന്നിട്ട് എങ്ങനെയെങ്കിലും പോകണമെന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കണേന്ന്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഈ യാത്ര പോകുമ്പോൾ സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഓൾ ഇന്ത്യ മുഴുവനും എത്തിക്കാനുള്ള ആ ഒരു ആശയമൊക്കെ ആയിട്ടാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ബാബുച്ചേട്ടൻ, ലാലൻ ചേട്ടൻ, അതുപോലെ തന്നെ ജോളിബായ് എല്ലാവരും കൂടി ഈ യാത്ര തുടങ്ങിയത്. ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണം, അതിന് നിങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ആദ്യമായിട്ടാണ് ഗിരീഷ് വെണ്ണല വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. നിങ്ങളാണ് ചെങ്കുകളെ എൻ്റെ ചാനലിലേക്ക് വിജയം. അപ്പൊ ഈ ഓൾ ഇന്ത്യ യാത്രയിലുള്ള എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. എല്ലാവർക്കും സുപ്രഭാതം. നമ്മുടെ ഗിരീഷ് വെണ്ണലയുടെ നേതൃത്വത്തിലുള്ള ടീം കൊച്ചിയിൽ നിന്ന് ലഡാക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര വളരെ സംഭവബഹുലവും വളരെ യാതൊരുവിധ കുഴപ്പങ്ങളും ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ ആശംസകൾ ഈ ടീമിന് നൽകുകയാണ്. നമുക്ക് നമ്മുടെ വെണ്ണലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീം പോകുന്നത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ഗിരീഷ് വെണ്ണലയുടെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്ന, ഇന്ന് സത്യപ്രതിജ്ഞ ചാർജ് എടുക്കാൻ പോകുന്ന എം ബി മുരളീധരൻ ഇവിടെയുണ്ട്. അദ്ദേഹവും രണ്ടു വാക്ക് സംസാരിക്കും. ഇന്നിപ്പോൾ ഈ നമ്മുടെ തൈക്കാട്ട് മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ യാത്ര, ഗിരീഷിൻ്റെ നേതൃത്വത്തിൽ ഈ ആരംഭിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാ യാത്രാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ ചെയർമാനാണ് ഇന്ന് ചെയർമാൻ ടി ജി എൻ കുമാറാണ് ഈ ചടങ്ങ് നിർവഹിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തിന് അത്യാവശ്യമായി ഒരു വേറൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോകേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ ഈ ചടങ്ങ് അദ്ദേഹത്തിനും കൂടി അനുവാദത്തോടും സമ്മതത്തോടും കൂടി നിർവഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വെണ്ണലയുടെ ഒരു അഭിമാനമായി തന്നെ നമുക്ക് തോന്നാം. ഗിരീഷ് എന്തായാലും ഇങ്ങനൊരു ഉദ്യമത്തിലേക്ക് പോവുകയാണ്. നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരാനും ഒരുപാട് പ്രശസ്തിയിലേക്ക് വരാനും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വെണ്ണല തൈക്കാവ് ഈ ദേവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു യാത്ര തുടരണമെന്ന് എല്ലാവരും ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അതിനോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാം. Everybody let's go, it's a new era, just got to realize feel just the same. Yeah, look over there, he looks different, she looks different, not anymore. Puthiyoru uthayathin thirigal kolutta alangil kalavi kadayadu paada churigal parakkana kalligalum kaana. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലഗേജ് വണ്ടിയുടെ അകത്തിരുന്ന് വെച്ച ലഗേജൊക്കെ എടുത്ത് പൊക്കത്ത് അതേ വാവുച്ചേട്ടനും ജോളിബായും ലാലൻ ചേട്ടനും ഞാനൊക്കെ കൂടി ഇതുപോലെ പൊക്കത്തൊക്കെ ആരിയറിൽ വെച്ചങ്ങോട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ യാത്രയുടെ മെയിൻ റിലാക്സ് ചെയ്ത് അല്ലേ വാവുച്ചേട്ടാ. ലഗേജൊക്കെ മാറ്റി അല്ലേ, ലഗേജൊക്കെ മാറ്റി പൊക്കത്തേക്ക് വെച്ച് കെട്ടി. ഇനിയാണ് തുടങ്ങാൻ പോണത്. ഇനിയാണ് നമ്മുടെ റൈഡ്, മുന്നൊരുക്കങ്ങളാണ്. അപ്പൊ ഞങ്ങളവിടെ എറണാകുളത്ത് നിന്ന് വന്നപ്പോഴേക്കും ഇന്നലെ നൈറ്റ് കുറച്ച് വൈകിയത് കൊണ്ട് ടർപ്പായും കയറൊന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പൊ തൃശ്ശൂർ വന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹാർഡ്വെയർ കടയിൽ നിന്ന് ടർപ്പായും അതുപോലെ കയറും ഒക്കെ വാങ്ങി സംഭവം അങ്ങോട്ട് ലഗേജൊക്കെ എടുത്ത് പൊക്കത്ത് വെച്ച് അങ്ങോട്ട് കെട്ടി.
ഞങ്ങളുടെ റൈഡ് അങ്ങോട്ട് ഓണാണ് വേറെ ലെവലില്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ, ഈ റൈഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നും ഇതിലേക്ക് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ റൈഡിൽ മെയിൻ ആയിട്ടുള്ളൊരു സന്ദേശമുണ്ട്, സേ നോ ടു ഡ്രഗ്സ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. അപ്പൊ നമുക്ക് പോവാലോ. പൗച്ചട്ട കെട്ടി കഴിഞ്ഞില്ലേ? വീണ്ടും തുടരാണ്. ലഗേജ് ഒക്കെ എടുത്ത് മേളിൽ കെട്ടി റിലാക്സ് ചെയ്ത് പോകണേ. അടുത്ത ലഞ്ച്, അടുത്ത ലഞ്ച് ബ്രേക്ക് വരെ ഞങ്ങള് യാത്ര. എഴുപത്തിരണ്ടിന്റെ യുവത്വം എല്ലാ ഭാഗത്തും കിട്ടുകളും നമ്മള് നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഈ പ്രായം വരെ ഒരു സ്മോക്കോ പരിപാടികളും ഇല്ലാതെ 72-ലും 57-ലും നമ്മൾ ഇതേ എനർജിയിൽ നിൽക്കുന്നതിന്റെ കാരണം ഇതിൽ നിന്നെല്ലാം വിട്ടു വന്ന് ഇന്നത്തെ തലമുറയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മയക്ക് മരുന്ന് ഏറ്റവും വലിയ പ്രശ്നം, ഒന്നും നമുക്ക് സന്തോഷം തരുന്നതല്ല. അപ്പോൾ ഞങ്ങൾക്ക് നാലാമരോട് പറയാനുള്ളത്, ഞങ്ങൾ ഇന്നോ നാളെ മരണപ്പെട്ടു പോകും. അപ്പോൾ നിങ്ങൾ ഈ നാടിൻ്റെ ഈ സന്ദേശം ഏറ്റെടുക്കാത്തോടുകൂടി നിങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. കോഴിക്കോട് നിങ്ങൾ തന്ന ഈ സ്വീകരണം എന്നും ഞങ്ങൾ മറക്കാതിരിക്കും. ഓക്കെ. ഞങ്ങൾ ലീഡർ, ടീം ലീഡർ മിസ്റ്റർ ഗിരീഷ് വെണ്ണല. അദ്ദേഹം സ്വന്തമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്ന ആളാണ്. ഗിരീഷ് വെണ്ണല എന്ന നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, നിങ്ങൾ ഈ വ്ളോഗിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായിരുന്നാലും താങ്ക്സ് കോഴിക്കോട് മച്ചാൻസ്. ഓക്കെ. ആ ഞങ്ങളുടെ അടുത്തൊരു ചങ്ക് കൂടെ ഞങ്ങളെ കൂട്ടത്തിൽ 51-കാരൻ മിസ്റ്റർ ജോളി. ഓക്കെ. അങ്ങനെ കോഴിക്കോടത്തെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങൾ ഇട്ടു പോകണേണ് നേരെ കാസർഗോഡേക്ക്. കാസർഗോഡ് നമ്മുടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മളെ കാണാനും സ്വീകരണം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ആവുമെന്നറിയില്ല. അതുപോലെ തന്നെ ഈ ഹൈവേ, നമ്മൾ പോകുന്ന റൂട്ടിലുള്ള ഹൈവേ ഫുള്ള് വീതിയൊക്കെ കൂടി നല്ല വലിയ റോഡാക്കാനുള്ള ശ്രമത്തിലാണ്. 2 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഇതിൽ വരുമ്പോൾ വേറെ ലെവലായിരിക്കും. ചട്ടിക്ക് നമുക്ക് മംഗലാപുരമൊക്കെ തമ്മിൽ എത്രയും സ്പീഡിൽ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കാസർഗോഡത്തെ സുഹൃത്തുക്കളെ നമ്മുടെ കൊണ്ടുപോയി. നമ്മുടെ ഹരീഷ് ഭായ് നമ്മുടെ ട്രിപ്പിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പയ്യന്നൂര് വെച്ച് കണ്ടിട്ട. ഹരീഷ് ഭായ്, നിങ്ങളുടെ നാട്ടിലാണ് എത്തിയത്? കുടുംബമായിട്ടാണല്ലോ.
നമ്മുടെ സുഹൃത്ത് ഹരീഷും ഹരീഷിന്റെ ഫാമിലിയൊക്കെ കൂടി നമ്മളെ ഹൈവേയിൽ വെച്ച് കണ്ടപ്പോ നിർത്തിയതാണ്ട. മോനെ പേരെന്താണ്? ഋഷികേശ്. മോളുടെ പേരാ? ഹരീഷ് ഫാമിലി ആയിട്ട് നമ്മുടെ വണ്ടി പോണത് കണ്ടിട്ട് വിളിച്ചാട്ടോ. പയ്യന്നൂരാണ് ഇപ്പൊ ഞങ്ങളുള്ളത്. റോഡിന്റെ വികസനം ഞങ്ങൾക്കൊരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ തന്നിട്ട് നമ്മുടെ ഹരീഷ് ഭായി ഫാമിലി ആയിട്ട് വണ്ടിക്ക് പോണേന്ന്. ഇപ്പോൾ ഇവിടെ ഇതുണ്ട ഹൈവേയുടെ വർക്ക് കിടക്കുന്നതുകൊണ്ട് ഫുള്ള് ഇങ്ങനെ വിജനമായി കിടക്കുന്നുണ്ടോ. നമ്മുടെ യാത്രകളിൽ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല. ഈ ഹൈവേയുടെ വർക്ക് തീർന്ന് അടുത്ത കാഴ്ചകൾ എത്തുമ്പോഴേക്കും നിങ്ങളെ കാണിച്ചു തരാം. ഓക്കേ.